ടുട്ടു അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് വാങ്ങിക്കും. ആ കൊടുത്തോ 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 കൊടുത്തോ. ഹായ് നമസ്കാരം. വീണ്ടും നമ്മുടെ കടപ്പുറത്ത് തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മഴക്കാരൊക്കെ വന്നിരുന്നു, പിന്നെ നല്ല കിടിലൻ മഴ പെയ്തു കേട്ടോ. ഇന്നലെ രാത്രി നല്ല കിടിലൻ മഴ പെയ്തു. ഞങ്ങൾക്ക് ഈ കട അടയ്ക്കാൻ സമയം കിട്ടിയില്ല, അതിന് മുന്നേ തന്നെ മഴ പെയ്തു. അപ്പോൾ മൊത്തം മഴയും നനഞ്ഞു. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടുട്ടു, നമ്മുടെ പരുന്തുണ്ടല്ലോ, നമ്മുടെ പരുന്തിൻ്റെ വിശേഷം കുറേ പേര് ചോദിച്ചിരുന്നു. എന്താണ് പരുന്തിൻ്റെ ഇപ്പോഴത്തെ എന്താണ് കണ്ടീഷൻ, ഇപ്പോൾ എവിടെയാണ് പരുന്ത്, കാണാറുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്, മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പരുന്ത് വേറെ എവിടെയും പോയിട്ടില്ല, പരുന്ത് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലല്ല, ഇവിടുത്തെ കടപ്പുറത്ത് ബീച്ചിൽ ഇവിടുത്തെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഈ പരുന്ത് വരാറുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ പോവും, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും. അതുപോലെ ബീച്ചിൽ വരുന്നവരുടെ അടുത്തൊക്കെ പോവും, അവർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അത് കഴിക്കും. അങ്ങനെ എല്ലാവരുടെയും പെറ്റായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ടുട്ടു. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ആൾക്കാരിരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ടുട്ടു അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. കണ്ടില്ലേ നമ്മുടെ ഇവിടെ എല്ലായിടത്തും എല്ലാവരുടെയും പെറ്റായിട്ടും മാറിയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പേടിയില്ല, മനുഷ്യന്മാരെ പേടിയില്ല, അത് മാത്രമല്ല ഇവിടെ വരുന്ന മനുഷ്യന്മാർക്കും അതിനെ പേടിയില്ല. ആരെയും അറ്റാക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് ഇത് ക്യാച്ച് ചെയ്യുമ്പോൾ അതിനെ നഖം കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു മീൻ കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോര പൊടിഞ്ഞു, കാരണം അതിൻ്റെ നഖം അത്രയും ഷാർപ്പ് നഖമാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഭക്ഷണമൊക്കെ കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേറെ അത് കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കേട്ടോ. മീനൊക്കെ അതിന് ഇഷ്ടമാണ്, മീനൊക്കെ കൊടുക്കാം. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ ലെയ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്താൽ കഴിക്കും. പക്ഷേ അത് അധികം കൊടുക്കാതിരിക്കാൻ നല്ലത്, അതിപ്പോൾ ഏത് പക്ഷിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ഒരു മീൻ കൂടി ഉണ്ട്, അത് കൊടുത്ത് നോക്കാം. ഇനി കയ്യുന്നേരം അഞ്ചുമ്പോൾ ചിലപ്പോൾ നഖം തട്ടിട്ടാ മോനെ, അച്ഛൻ്റെ കയ്യുമ്പോൾ നഖം തട്ടിയതാ നേരത്തെ സൂക്ഷിക്കണേ. കയ്യുന്നേരം അഞ്ചുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. അതെ വരുന്നുണ്ട് വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. അങ്ങനെ കാണിക്കല്ല, വേലി മുള്ളുവേലിയാണ്, അത് അതിൻ്റെ മേത്ത് തട്ടും. ഇങ്ങോട്ട് മാറി നിന്ന് കാണിച്ചു, അത് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് മാറി നിന്നിട്ട് കാണിച്ചു. വേണ്ട, നമ്മുടെ ടുട്ടു അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, അവൻ്റെ കയ്യിൽ മീനുണ്ട്, മീൻ എന്തായാലും അത് വാങ്ങിക്കും. അങ്ങോട്ട് പോണ്ട, അത് കൊടുത്തോ. ആ കൊടുത്തോ 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 കൊടുത്തോ. കിട്ടി, അത് വാങ്ങിച്ചു വാങ്ങിച്ചു. മീൻ പോണം തന്നെ അറിയില്ല, കണ്ട മീൻ വാങ്ങിച്ചു കൊണ്ടുപോകണ്ട കേട്ടോ. അത് കൊണ്ടുപോയി കഴിച്ചോട്ടാ, കണ്ട അത് കാലിൽ പിടിച്ചിട്ടുണ്ട്, അതും കൊണ്ട് ഇതാ പോകുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നത് തന്നെ അറിയില്ല. അപ്പോൾ നമ്മുടെ ടുട്ടു അത് കഴിച്ചുകൊണ്ടിരിക്കട്ടാ മീൻ, കൊത്തി കൊത്തി കഴിക്കുന്നു. വേറെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല, വാങ്ങിക്കുന്നു മാത്രം. നമ്മളിപ്പോൾ ബിങ്കോ കൊടുത്താലും ലെയ്സ് കൊടുത്താലും കുർക്കറ കൊടുത്താലും ഒക്കെ വാങ്ങിക്കും, ചോക്ലേറ്റ് എല്ലാം വാങ്ങിക്കും, ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കും. പക്ഷേ ഏറ്റവും ഇഷ്ടം മീൻ തന്നെയാണ് കേട്ടോ. മീൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഹാപ്പി, ആൾ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെ ഇന്ന് തിന്നണം നോക്കിയെ. ഇന്നിപ്പോൾ ബീച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇന്ന് ഫ്രൈഡേ ആണ്, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നായപ്പുറത്ത് കണ്ട, നായപ്പുറത്ത് ഇതിനെ ഉന്നം വെച്ചിട്ടാ, ഇതിനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ലക്ഷ്യത്തിലാണ് നായപ്പുറത്ത് കിടക്കണേ. നേരത്തെ ഇതുപോലെ ഒരു നായ ഇതിനെ ഓടിക്കാൻ നോക്കി, പക്ഷേ ഇതിൻ്റെ നല്ല കൊത്ത് കിട്ടി, കൊത്തും നല്ല മാന്തും കിട്ടി. നായയുടെ കരച്ചിൽ കയറിടാൻ നോക്കിയത്, അപ്പോൾ ഇത് നല്ല കൊത്ത് കൊത്തി ഓടിക്കുന്ന നായനെ.
ഇപ്പൊ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കൂലെന്ന് തോന്നുന്നു. പക്ഷെ വലിയ നായ്ക്കളെ, ചെറിയ നായായിരുന്നു, വലിയ നായ്ക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്റെ കയ്യിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇവന്റെ തീറ്റ എന്ന് പറഞ്ഞാണ്ടല്ലോ, ബാക്കിലുള്ളതൊന്നും നടക്കുന്നതൊന്നും അറിയുന്നില്ല, ചുറ്റുമുള്ളതൊന്നും അറിയില്ല എന്ന് പറയില്ല. അതുപോലെയാണ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയില്ല, സമയത്തായിരിക്കും അവന്മാര് അറ്റാക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് കണ്ണ് വെക്കുന്നത് നല്ലതാ. അപ്പൊ എന്തായാലും ശരി കേട്ടോ, ടുട്ടുവിന്റെ വിശേഷങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഒന്ന് കാണിച്ചത്. ടുട്ടുവിന് യാതൊരു പ്രശ്നവും ഇല്ല, ടുട്ടു ഹാപ്പിയാണ്, അതുപോലെ നമ്മളും ഹാപ്പിയാണ്, ഇവിടെ വരുന്നവരൊക്കെ ഹാപ്പിയാണ് ഇതിനെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും ശരി, വേറെ പ്രത്യേകിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. നിർത്തട്ടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.